കേരളത്തിലെ നഴ്സുമാർ സമരരംഗത്തിറങ്ങിയിട്ട് വർഷങ്ങളായി. ഭൂമിയിലെ മാലാഖമാർ തുടങ്ങിയ ആലങ്കാരിക വിശേഷണങ്ങൾ കൊടുക്കുന്നതിനപ്പുറം അവരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാനോ അവ പരിഹരിക്കാനോ ഒരു ഭരണകൂടവും തയ്യാറാകുന്നില്ല. എന്നിടത്താണ് നഴ്സുമാർ സമരം ചെയ്യേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് കേരളത്തിലെ നഴ്സുമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത്? എന്താണ് അതിന് കാരണം? ഏതൊരു സ്വകാര്യ ആശുപത്രിയുടെയും ഡിസ്ചാർജ് ബില്ലിൽ വലിയൊരു തുക എഴുതി ചേർക്കപ്പെടുന്ന ഒരു കോളമുണ്ട്, നഴ്സിംഗ് ചാർജ്. അവിടെ എഴുതുന്ന സംഖ്യയിൽ എത്ര ശതമാനം രോഗിയെ ശുശ്രൂഷിച്ച നഴ്സിന് കിട്ടുന്നുണ്ടാവും? ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? രോഗികളെ കരുണയോടെ പരിചരിക്കേണ്ടത് നഴ്സുമാരുടെ ജോലിയാണ്, തീർച്ചയായും ഒരു സേവനവുമാണ്. എന്നാൽ മറ്റേതൊരു തൊഴിൽ മേഖലയിലെ പോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് മാന്യമായ വേതനം കിട്ടാനുള്ള അവരുടെ അവകാശത്തെ സേവനം എന്ന വാക്ക് മറയാക്കി കാലങ്ങളായി ചൂഷണം ചെയ്തു വരികയാണ് എന്നതല്ലേ യാഥാർത്ഥ്യം. 2011 മുതൽ മാന്യമായ ശമ്പളം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ കേരളത്തിലെ നഴ്സുമാർ നടത്തിയിട്ടുണ്ട്. ഈ 6 വർഷത്തിനിടയ്ക്ക് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പോലും നഴ്സുമാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നഴ്സിംഗ് രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും നിയോഗിച്ച കമ്മിറ്റികൾ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഒരേ കാര്യമാണ്, തുല്യ ജോലിക്ക് തുല്യ വേതനം. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന ഡോക്ടർ എസ് ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ മേഖലയിലെ നഴ്സുമാരുടെ സേവനത്തിന് തുല്യമായ സ്വകാര്യ മേഖലയിലും നഴ്സുമാരുടെ സേവനത്തെ പരിഗണിക്കണം, അവർക്കായി ഒത്തുചേരാം, ജോയിൻ ചെയ്യൂ നഴ്സ് വേൾഡ് വാട്സ്ആപ്പ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ലൈൻ മീഡിയയുമായി ബന്ധപ്പെടുക. കോണ്ടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.